എറണാകുളം മലയാറ്റൂരിൽ മുണ്ടങ്ങാമറ്റത്താണ് നെവിൻ ഡാൽവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ താമസിക്കുന്നത്. ഈ പറയുന്ന ലാൻസ് വില്ല എന്ന് പറയുന്ന വീട്ടിലാണ് കുടുംബം താമസിക്കുന്നത്. അമ്മ കാലടി സർവകലാശാലയിലെ, സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസറാണ്. അച്ഛൻ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഈ വീട്ടിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത്. ഇന്നിപ്പോൾ കുടുംബാംഗങ്ങൾ, അമ്മയോ അച്ഛനൊന്നും ഇവിടെ ഇല്ല. അവർ ഇന്ന് ഞായറാഴ്ച പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുകയായിരുന്നു, ആലുവ CSI പള്ളിയിൽ. ആ പ്രാർത്ഥനാ ചടങ്ങിനിടെയാണ് മകൻ്റെ മരണവിവരം അവർ അറിയുന്നത്. ഇപ്പോഴും പള്ളിയിൽ തന്നെ തുടരുകയാണ്. ഈ മരണവിവരം അറിഞ്ഞ് അമ്മ തല ചുറ്റി വീഴുകയും പിന്നീട് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയൊക്കെ തേടിയതിനു ശേഷം ഇപ്പോൾ ആലുവ CSI പള്ളിയിൽ തന്നെ അവർ തുടരുകയാണ്. അധികം ബന്ധുക്കളൊന്നും എറണാകുളത്ത് നെവിനോ കുടുംബാംഗങ്ങൾക്കോ ഇല്ല. സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം പേയാട് സ്വദേശികളാണ് ഇവർ. ബന്ധുക്കൾ അധികവും തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത്. നെവിൻ്റെ ഒരു അമ്മാവൻ, അമ്മയുടെ സഹോദരൻ എറണാകുളത്തുണ്ട്. അദ്ദേഹം എറണാകുളത്ത് നിന്നിപ്പോൾ ആലുവയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയും ചെയ്യും. ഡൽഹിയിൽ പോയതിനു ശേഷമായിരിക്കും മറ്റു പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റു നടപടിക്രമങ്ങളുമൊക്കെ തീരുമാനിക്കുക. അതിനനുസരിച്ചായിരിക്കും മറ്റു തീരുമാനങ്ങളൊക്കെ കുടുംബാംഗങ്ങൾ കൈക്കൊള്ളുക. ലഭിക്കുന്ന വിവരം മൃതദേഹം തിരുവനന്തപുരത്ത് തന്നെ സംസ്കരിക്കുമെന്നുള്ളതാണ്. ബന്ധുക്കൾ അധികവും അവിടെ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കൊച്ചിയിലേക്ക് കൊണ്ടുവരാതെ ഡൽഹിയിൽ നിന്ന് നേരിട്ട് നെവിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അമ്മാവൻ അങ്ങനെ ഒരു സൂചനയാണ് നൽകിയത്. അന്തിമ തീരുമാനങ്ങൾ അക്കാര്യത്തിൽ ആയിട്ടില്ല. നാളെയായിരിക്കും നെവിൻ ഉൾപ്പെടെയുള്ളവരുടെ പോസ്റ്റ്മോർട്ടം ഡൽഹിയിൽ നടക്കുക. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശേഷം തിരുവനന്തപുരത്തേക്ക് തന്നെ കൊണ്ടുപോകാനാണ് സാധ്യതകൾ അധികവും. സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ അവിടെയാണ് നടത്താൻ ഇപ്പോൾ പ്രാഥമികമായി ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, മറ്റ് പ്രദേശവാസികളൊക്കെ തന്നെ ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട് പൂട്ടിക്കിടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അച്ഛനും അമ്മയും ഒക്കെ ആലുവയിൽ CSI പള്ളിയിൽ തുടരുകയാണ്. അവർ ഉടനെ ഇങ്ങോട്ട് വരില്ല എന്നുള്ളതാണ് അറിയുന്നത്. കാരണം അവരിവിടേക്ക് വന്നാലും മറ്റ് ബന്ധുക്കളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് അവർ അവിടെ തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അവിടെ നിന്ന് നേരെ തന്നെ തിരുവനന്തപുരത്തേക്ക് അവർ പോകാനും സാധ്യതയുണ്ട്. നമ്മിനൊരു സഹോദരിയാണുള്ളത്. സഹോദരിയും ജോലി ചെയ്യുന്നു, ടീച്ചറായിരുന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. സഹോദരിയും ഇവിടേക്ക് എത്തുന്നതേയുള്ളൂ. MLA റോജിയും ജോൺ ഉൾപ്പെടെയുള്ളവർ രാവിലെ ഇവിടെ എത്തിയിരുന്നു. ബന്ധുക്കളുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹവും പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ അമ്മാവൻ ഡൽഹിയിൽ പോയതിനു ശേഷമായിരിക്കും കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനം എടുക്കുക. സംസ്കാര ചടങ്ങുകളിലൊക്കെ അതനുസരിച്ചിട്ടായിരിക്കും തീരുമാനം കൈക്കൊള്ളുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ ആലോചിച്ചിട്ട് നമ്മൾ തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ പ്രഥമ പരിഗണന ഡൽഹിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച് ബോഡി നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ മരണപ്പെട്ട ആൾ നെവിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അച്ഛനും അമ്മയും അവർ ആലുവയിലാണുള്ളത്. അതുപോലെ തന്നെ അമ്മയുടെ സഹോദരൻ എറണാകുളത്താണുള്ളത്. അവർ ആലുവയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നെവിൻ്റെ അമ്മയുടെ സഹോദരൻ ഡൽഹിക്ക് ഇന്ന് വൈകിട്ട് 3:30 ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർ ഡൽഹിയിൽ ചെന്നതിന് ശേഷം മാത്രമേ ബാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ കാര്യങ്ങൾ അവിടെ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഡൽഹിയിൽ അവിടെ നമ്മുടെ രാജ്യസഭാ അംഗം അഡ്വക്കേറ്റ് ഹരീഷ് ബിരാൻ ഓൾറെഡി അവിടെ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ കാര്യങ്ങൾ അവിടെ, അതുപോലെ തന്നെ കേരള ഹൗസുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു, കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ വേണ്ട ക്രമീകരണങ്ങളെല്ലാം നമ്മൾ ചെയ്യും. പക്ഷേ മറ്റ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ അങ്കിൾ അവിടെ ചെന്നതിന് ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. തുടർന്ന് ബോഡി കൊണ്ടുവരാനായിട്ടുള്ള ക്രമീകരണം വീട്ടുകാരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും.